മറിയം ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, മൗലികമായി ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വിളിയും നിയോഗവും സ്വീകരിച്ചിട്ടുള്ളവർ. അതുകൊണ്ട് തന്നെ ശിഷ്യത്വം പരിശീലിക്കാൻ, ശിഷ്യത്വത്തിൽ വളരാൻ, ശിഷ്യത്വത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ പരിശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും വായിച്ച് പഠിക്കേണ്ട ഒരു പാഠപുസ്തകമുണ്ട്. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള പാഠപുസ്തകം. സുവിശേഷ മൂല്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ, തികവിൽ സ്വന്തം ജീവിതത്തിലേക്ക് സംശീകരിക്കുകയും ഈശോയുടെ വചനങ്ങൾ ഈശോ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മ. ഈ അമ്മയെ ആദ്യത്തെ ശിഷ്യയെന്നും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യയെന്നും വിളിക്കുന്നതിൽ തെല്ലും അതിശയോക്തിയില്ല. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് ദൈവഹിതത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തവളാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ മറിയത്തെ പോലെ ദിവ്യകാരുണ്യ രഹസ്യം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ജീവിക്കുകയും ചെയ്ത വേറൊരു വ്യക്തിയില്ല. ഉദരത്തിൽ ഉണ്ണിയെ സംഹരിച്ചുകൊണ്ട് ഏലീശായുടെ അടുത്തേക്ക് തിടുക്കത്തിൽ പോയ പരിശുദ്ധ അമ്മ ആത്മസമർപ്പണത്തിൻ്റെയും ആത്മദാനത്തിൻ്റെയും ചൈതന്യം പ്രസരിപ്പിക്കുന്ന ഒരു ജീവിതശൈലി അനുധാവനം ചെയ്യുവാൻ നമുക്ക് പ്രചോദനമരുളുന്നു. മാതാവിൻ്റെ മംഗളവാർത്ത മുതൽ ഗാഗുൽത്തായിൽ തൻ്റെ പുത്രൻ്റെ യാഗപീഠം വരെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച, ദൈവഹിതത്തിനു മുമ്പിൽ തന്നെ തന്നെ അടിയറ വച്ച പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യ തന്നെയല്ലേ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് ലൂക്ക 1:1 45-ാം വാക്യത്തിൽ പറയുന്നു. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ദൃഢമായ പ്രതീക്ഷയുടെയും അഗാധമായ സ്നേഹത്തിൻ്റെയും വെളിച്ചത്തിൽ ജീവിതത്തിലെ ഓരോ നിമിഷവും ധന്യമാക്കി തീർത്ത ദൈവജനനി സമർപ്പണ ജീവിതത്തിൽ എന്നും പ്രചോദകയും സംരക്ഷകയുമാണ്. യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യയായതുകൊണ്ടല്ലേ തൻ്റെ തിരുപുത്രൻ്റെ യാഗപീഠം വരെ ധീരതയോടെ അമ്മ അനുധാവനം ചെയ്തത്. അമ്മ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യയായത് എന്തുകൊണ്ടാണ് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അമ്മയുടെ ശബ്ദത്തിൽ ദൈവമഹത്വം അലയടിച്ചിരുന്നു. അമ്മയുടെ അധരങ്ങളിൽ സത്യം നിറഞ്ഞു നിന്നിരുന്നു. അമ്മയുടെ കണ്ണുകളിൽ കാരുണ്യം കളിയാടിയിരുന്നു. അമ്മയുടെ കരങ്ങളിൽ ഔദാര്യത്തിൻ്റെ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയുടെ മനോഭാവത്തിൽ നീതി നിറഞ്ഞു നിന്നിരുന്നു. അമ്മയുടെ സ്നേഹത്തിൽ സ്നേഹം തുളുമ്പി നിന്നിരുന്നു. യേശുവിൻ്റെ ഇത്രയും ഗുണഗണങ്ങൾ നിറഞ്ഞ അമ്മ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യയല്ലാതെ മറ്റാരാണ്? മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പന്തക്കുസ്താ ദിവസം സഹിയോനിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട അപ്പസ്തോലന്മാരെ പോലെ യുഗാന്ത്യം വരെ ക്രിസ്തുവിന് സാക്ഷികളാകാൻ നമുക്ക് കഴിയട്ടെ. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുമ്പേ നടന്ന പരിശുദ്ധ അമ്മ വിളിയോടുള്ള വിശ്വസ്തതയും ആഴമായ വിശ്വാസവും ദൈവമാതാവാക്കി അമ്മയെ തീർത്തു. ദൈവേഷ്ടമറിഞ്ഞ് അതിനെ ചോദ്യം ചെയ്യാതെ ദൈവസ്നേഹത്തിൻ്റെ അഗ്രാഹ്യമായ വഴികളിലൂടെ അമ്മ നടന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് കുരിശിൻ ചുവട്ടിൽ വിശ്വാസികളുടെ മാതാവായി അമ്മ നിലകൊണ്ടു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പൂർണ്ണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അമ്മ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു എന്ന് തന്നെയാണ്. നമുക്കും അമ്മയെ അനുകരിക്കാം. അമ്മയുടെ നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം.
അങ്ങനെ നമുക്കും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യകളായി ഈ ലോകത്തിൽ പ്രശോഭിക്കാം. സുതനോടൊന്നു ചൊല്ലുമോ, അന്നേ എൻ്റെ യാചനകൾ പ്രിയ സുതനോടൊന്നു.